അപ്പോൾ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ എന്നോട് ആലീസ് പറഞ്ഞു, കുറ്റിയിടരുത്, വാതിൽ തുറന്നിട്ടേക്കണം. ഞാൻ പറഞ്ഞു, വാതിൽ ചാരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? പിന്നെ നേരത്തെ ഞാൻ ആ സോപ്പ് വയ്ക്കാൻ വേണ്ടി കൈ നീട്ടിയ വഴിക്ക് എൻ്റെ കാല് തല ചുറ്റിയോ എന്നെനിക്കറിയില്ല, എന്തായാലും കാലൊന്ന് തെറ്റി ഞാൻ താഴെ വീണു. ഞാനൊരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഒന്നേ, രണ്ടാമതൊരു സിനിമാ നടൻ, എന്നിട്ട് ഇപ്പം നിൽക്കുന്നത് ദൈവം ആദ്യമായി സൃഷ്ടിച്ച രണ്ട് പേരാണ്, ആദം ഔവ്വ. ആ ആദത്തിൻ്റെ വേഷത്തിൽ ഞാനീ ക്യാൻസർ ഉള്ള കാലത്ത്, അപ്പം ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കീമോ കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ടലിലെത്തി, ഞാനും ആലീസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ഗംഗാധരൻ, അദ്ദേഹം എൻ്റെ അടുക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് തല ചുറ്റുന്ന പോലെയുണ്ട്, തല ഇങ്ങനെ ആക്കുമ്പോൾ തല ചുറ്റണു, കഴുത്ത് ഇങ്ങനെ ഞെരിക്കുമ്പോൾ തല ചുറ്റണു, തല കുമ്പിടുമ്പോഴും തല ചുറ്റണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനൊരു പിൽസ് അദ്ദേഹം തന്നു, അത് കഴിക്കുക. പിന്നെ അതുകൊണ്ട് ഇത് മാറണം എന്നൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ തിരിയാണെങ്കിൽ ശരിക്കും തിരിയുക, നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അതുപോലെ ആവശ്യമില്ലാതെ മുകളിലേക്ക് വല്ലാതെ നോക്കേണ്ട കാര്യമില്ല. അതുപോലെ കുമ്പിടുമ്പോഴും അവനെ എഴുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കുക, ഇരുന്നിട്ട് തല ചുറ്റി, എനിക്കതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ തല ചുറ്റുന്നുണ്ടോ എന്ന് നോക്കി, അപ്പോൾ ഇല്ല, അപ്പോൾ എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഞാനതൊക്കെ ശരി ശരി, അപ്പോൾ ഞാനുണ്ട് ആലീസ് ഉണ്ട് ഇതൊക്കെ കേട്ടു. അത് കഴിഞ്ഞ് ഹോട്ടലിൽ വന്നു, ഹോട്ടലിൽ വന്ന് കുളിമുറിക്കകത്ത് കയറി കുളിക്കാൻ കയറി. അപ്പോൾ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ എന്നോട് ആലീസ് പറഞ്ഞു, കുറ്റിയിടരുത്, വാതിൽ തുറന്നിട്ടേക്കണം. ഞാൻ പറഞ്ഞു, വാതിൽ ചാരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വാതിൽ ചാരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കുറ്റിയിടരുത്. പക്ഷേ എനിക്കുള്ള പ്രശ്നം, ഞാൻ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ ആരെങ്കിലുമൊക്കെ റൂം ബോയ്സ് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ വന്നിട്ട് ചേച്ചി വേറെന്താ വേണ്ടേ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് വാതിൽ തുറന്നിട്ട് അത് കാറ്റത്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളെ കാണും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് ചാരിയിടാൻ പോയില്ല, ചാരിയിട്ടിട്ട് പതുക്കെ ശബ്ദമില്ലാണ്ട് ഞാൻ കുറ്റിയിട്ടു. അപ്പോൾ ആലീസ് എൻ്റെ അടുത്തൊക്കെ അവിടെ നിന്നിട്ട്, കുറ്റിയിടരുത് കേട്ടോ, ഞാൻ പറഞ്ഞു കുറ്റിയിട്ടതല്ല, അതാ ഇത് അങ്ങനെ അനങ്ങിയതാ എന്ന് പറഞ്ഞു. ഞാൻ കുളി സോപ്പൊക്കെ തേച്ച് ഇതൊക്കെ തേച്ചൊക്കെ റെഡിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, സോപ്പൊക്കെ തേച്ച്, കാരണം കാലത്ത് ഒരുപാട് ഈ ഹോസ്പിറ്റലിലെ ആളുകൾ വന്നൊക്കെ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്ന് എനിക്ക് വല്ല ഇൻഫെക്ഷനൊക്കെ വരും, അതുകൊണ്ട് ആരുമായിട്ട് അധികം സമ്പർക്കം പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ പോലെ കുറേ പേരൊക്കെ ആയിട്ട് ഹോട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് മര്യാദയ്ക്കൊന്ന് കുളിക്കാം. അങ്ങനെ ഇവിടെ വന്ന് സോപ്പൊക്കെ തേച്ച് അത് ഇരിക്കുന്ന നേരത്തെ ഞാൻ ആ സോപ്പ് വയ്ക്കാൻ വേണ്ടി കൈ നീട്ടിയ വഴിക്ക് എൻ്റെ കാല് തല ചുറ്റിയോ എന്നെനിക്കറിയില്ല, എന്തായാലും കാലൊന്ന് തെറ്റി ഞാൻ താഴെ വീണു. ഉടനെ അവിടെ നിന്നൊരു ശബ്ദം, എന്താ ഉണ്ടായേ? അപ്പം ഞാൻ, ഒന്നും ഉണ്ടായില്ല, ആ ബക്കറ്റ് ഒന്ന് താഴെ ഇതായതാ. ആ ശരി, പിന്നെ എൻ്റെ അനക്കില്ല, കാരണം പിന്നെ ഞാൻ നോക്കുന്നത് ഇവിടുന്ന് എനിക്കാനാണ്. ഞാൻ എനിക്കാനായിട്ട് വരുമ്പോൾ ഇത് സോപ്പൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ് ഈ സ്ഥലത്ത്, എനിക്ക് എനിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈ കൊണ്ട് ഈ ചുമരിൽ പിടിച്ചാലും എനിക്കാൻ പറ്റില്ല, ചുമരിൽ പിടിക്കാൻ വെച്ചാൽ കൈമൊക്കെ സോപ്പും ഇതുകളൊക്കെയാണ്. അപ്പം ഇങ്ങനെ കുറേ നേരം ആയിക്കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആലീസ് വന്നിട്ട് വാതിലും ഒന്ന് വാതിൽ തുറക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് കുറ്റിയിട്ടു. ഞാൻ കരച്ചിലോട് ഒരു ശബ്ദം കിട്ടും, നിങ്ങളോട് ഞാൻ ഒരു 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ കുറ്റിയിടരുത് കുറ്റിയിടരുത്, ഞാനിട്ടതല്ല, തന്നെ വീണതാ, അതിങ്ങനെ ആയിപ്പോൾ തന്നെ വീണതാ. അപ്പോൾ അവൾക്കറിയാം കുറ്റിയിട്ടതാണെന്നാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ ഉണ്ടായേ, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ പിന്നെ അത് തുറക്ക്.
ഫുർഖാൻ അങ്ങനെ കുറേ ഇങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഞാൻ ഏതാണ്ട് വാതിലിൻ്റെ അടുത്തെത്തി ഈ കുറ്റി തുറന്നു. തുറന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദം അവ്വ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് നമ്മളൊരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ആദത്തിൻ്റെ വേഷത്തിലാണ്, ഞാൻ ഒന്നുമില്ല എൻ്റെ ദേഹത്ത്, ആയുള്ളത് ഈ സോപ്പിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്നൊരു പിടിയില്ല. ആലീസ് പറഞ്ഞു എന്താ ഉണ്ടായത്, ഞാൻ പറഞ്ഞു ഒന്ന് വീണു. അവൾ വേഗം തലയിൽ തന്നെ ഇവിടെ നോക്കി, അപ്പോൾ തലയ്ക്ക് ഇവിടെ തട്ടിയിട്ടൊന്നുമില്ല, കാരണം അത് തട്ടിയാൽ എവിടെയെങ്കിലും വന്ന് വീട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ കുഴപ്പമാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്കാ എനിക്ക് എനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആലീസിന് മനസ്സിലായി കാലിന് എന്തോ കുഴപ്പമുണ്ടാവും. അങ്ങനെ ആലീസ് കയ്യിൽ ആലീസിനെ കൊണ്ടും പിടിക്കാൻ പറ്റിക്ക് നല്ല തൂക്കമൊക്കെ ഉള്ളതാണ്. അവൾ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഉണ്ട്. പിന്നെ ഞാൻ പിന്നാക്കാൻ പറയാം, കാരണം ഈ സോപ്പിട്ട കൈ തന്നെയാണ് പിന്നെ വരുന്നത്, എൻ്റെ കയ്യും പിടിച്ച. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ റിസപ്ഷനിലേക്ക് ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു നീയൊന്നും മിണ്ടാതിരിക്കും, റിസപ്ഷനിലേക്കൊന്നും ഒരു കാലത്ത് ഫോൺ ചെയ്യണ്ട. മാത്രമല്ല ഈ സോപ്പൊക്കെ ഉണങ്ങിയതിന് ശേഷം ഞാൻ പതുക്കെ ഞാൻ എഴുന്നേറ്റ് വരാം, എനിക്കവിടെ ഇതിന് പിടിക്കാനുള്ള സ്ഥലം വേണം, എന്നാൽ പിന്നെ ഇങ്ങനെ നിരങ്ങാം. പക്ഷേ ആലീസ് പറഞ്ഞു അത് പറ്റില്ല, ഇപ്പോൾ എനിക്കണം, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രി ഇവിടെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ്, അവിടെ പോകാം. നിങ്ങളോട് ഗംഗാരം ഡോക്ടർ പറഞ്ഞതല്ലേ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു നീ ഒന്ന് മിണ്ടാതിരിക്കുക, ആൾക്കാർ കേൾക്കും, ശബ്ദം കേൾക്കട്ടെ, നാലാൾ കേൾക്കട്ടെ. അങ്ങനെ ആലീസും ഇവരും ഇങ്ങനെ ശബ്ദം ഇങ്ങനെ കേട്ട് കേട്ട് വന്ന വഴിക്ക് അവിടെ ആലീസ് തന്നെ ഞാൻ പറഞ്ഞു നീ വിളിക്കരുത് ഒരാളെയോ, അവിടെ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉറക്കെ അവർക്ക് ആലീസിന് നല്ല പരിചയമുണ്ട് അവിടുത്തെ ആ ഇവരൊക്കെ സ്റ്റാഫിനെയൊക്കെ. ആ രണ്ട് സ്ത്രീ മൂന്ന് സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു വണ്ടിയായിട്ട്. അവരാണ് ഇപ്പോൾ നമ്മുടെ ബ്ലാങ്കറ്റ് ഇതൊക്കെ അവരോട് പറഞ്ഞു ഒന്ന് ഓടി വായോ എന്ന് പറഞ്ഞു. അവർ ഓടി വന്നു. വന്നു കഴിഞ്ഞ് അവർ വന്ന് നിന്നു. എന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഒന്നേ, രണ്ടാമതൊരു സിനിമാ നടൻ, എന്നിട്ട് ഇപ്പം നിൽക്കുന്നത് ദൈവം ആദ്യമായി സൃഷ്ടിച്ച രണ്ട് പേരാണ് ആദം അവ്വ. ആ ആദത്തിൻ്റെ വേഷത്തിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പിടിച്ച് നമുക്ക് പിടിച്ച് പൊക്കാന്ന്. അവർ പിടിച്ച് എന്നെ മുകളിലേക്ക് പൊക്കി അതിൻ്റെ അടിയിൽ ഒരു പുതപ്പിട്ട് കാലുമേലത്തെ സോപ്പ് മുഴുവനും ഇത് കഴിഞ്ഞും അവരെന്നെ കൊണ്ട് കട്ടിലിൽ അവിടെ കൊണ്ടിരുത്തി. ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവിടെ കിടന്ന് ചത്താനും വേണ്ടില്ല, ഈ വേഷത്തിൽ അവർ കാണരുത് എന്നായിരുന്നു. എന്തായാലും അവർ രണ്ടോ മൂന്നോ പേരാണ് അവരങ്ങോട് തിരിച്ച് നടന്നപ്പോൾ നിങ്ങൾ ഞാനത് ഒരിക്കലും പറയേണ്ട കാര്യമില്ല എന്നാണ് ആലീസ് പറയുന്നത്. ഞാൻ അവരെ ഒരു സെക്കൻഡ് ഒന്ന് നിന്നേ, ഇങ്ങനൊരു വേഷത്തിൽ നിങ്ങൾ എന്നെ കണ്ടു എന്ന് ആരോടും പറയരുത് എന്ന് പറഞ്ഞ വഴിക്ക് അവരൊരു ചിരിയും ചിരിച്ച് അവർ പോയി. പക്ഷേ പിന്നീട് ഞാൻ അതേ ഹോട്ടലിൽ പല പ്രാവശ്യം വരുമ്പോഴും അവരെവിടെയുണ്ടോ അവരെവിടെയുണ്ടോ എന്ന് നോക്കും. ചിലപ്പോഴൊക്കെ അവരെ കാണാറുണ്ട്. അവർ ഒരു ചെറിയ ചിരി, ആ ചിരിക്കകത്തൊരു നാണക്കേട് എനിക്ക് വരുന്ന വിധത്തിലുള്ള ചിരിയാണ്. അതുകൊണ്ട് മേലിൽ ഇങ്ങനെ തലചിറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വാതിലിൻ്റെ കുറ്റി തുറന്നിട്ട് കുളിക്കുക, അതല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ ഗതികേടുകൾ വരും എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.